ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് കമൻറ്റ് സെക്ഷന് റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ 31 March 2022 2000 രൂപയുടെ SIP 25 crore ആക്കാം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻറ്റുകൾ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കമൻറ്റ് നമുക്ക് നോക്കാം. യു ഫോർഗോട്ട് ടു മെൻഷൻ ദാറ്റ് ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ ഈസ് ഹാഫ് ഓഫ് ദാറ്റ് SBI ഫണ്ട്. ഓൾസോ പെർഫോമൻസ് ഈസ് വേ ബെറ്റർ. കമൻ്റ് ഇട്ടിരിക്കുന്നത് റിജി ടൈറ്റസ് ആണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്സിസ് ഞാനൊന്ന് ചെക്ക് ചെയ്യുകയുണ്ടായി. ആക്സിസിൻ്റെ പോർട്ട്ഫോളിയോ എടുത്തു, ഓവർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 0.37% ആണ്. SBI സ്മോൾ ക്യാപ്പ് ഫണ്ടിനെ കഴിഞ്ഞും കുറവാണ്. ബാക്കിയുള്ള റേഷ്യോസ് ഒന്നും കുഴപ്പമില്ല, നല്ല റേഷ്യോസ് ആണ്. അതുപോലെ തന്നെ ഈ ഭാഗത്താണെങ്കിലും എല്ലാം പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ ഫണ്ട് മാനേജേഴ്സിന് എക്സ്പീരിയൻസ് കുറവാണ് എന്ന് കാണുന്നുണ്ട്. 6 വർഷവും 7 വർഷവുമാണ്. നോ ഇഷ്യൂ, അത് വലിയൊരു കാര്യമൊന്നുമല്ല. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പക്ഷേ അവർ നല്ല ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തല്ലോ, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പോർട്ട്ഫോളിയോ ഒന്ന് നോക്കാം. പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാങ്കിങ് സെക്ടർ, പിന്നെ ബ്രോക്കറേജ് സെക്ടർ. എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ടറല്ല നമ്മുടെ SBIയുടെ ഫണ്ടിലുള്ളത്. അതിനുള്ളത് കൺസ്ട്രക്ഷൻ ആൻഡ് എൻജിനീയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. കൺസ്ട്രക്ഷൻ ആൻഡ് എൻജിനീയറിംഗ് 9.48% പക്ഷേ ഈ ബ്രോക്കറേജ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സെക്ടറിൽ 17.74% ഓക്കെ, ഇവിടെ ഈ സെക്ടർ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെക്ടർ നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അടുത്തത് വന്നേക്കുന്ന IT സെക്ടറാണ്. IT നമ്മൾ രണ്ട് ഫണ്ടുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ICICയുടെയും അതുപോലെ തന്നെ ടാറ്റയുടെയും രണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഫണ്ടുകളാണ്. ഓക്കെ, ഇവിടെ വേറെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഇനി ഹോൾഡിംഗ് നോക്കുകയാണെങ്കിലും ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആണെങ്കിലും നമ്മൾ ഒരു 150-159 റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കായിരുന്നു. 500 മുകളിലൊക്കെയാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. നല്ല കമ്പനിയാണ്. ഓക്കെ, നാരായണയും ഫൈൻ ഓർഗാനിക്സും ഒക്കെ നമ്മൾ ആ ഫണ്ടിലും കണ്ടതാണ്. ബിർള സോഫ്റ്റും നല്ലതാണ്. അപ്പം ടാറ്റ ഗാലക്സി സൂപ്പറാണ്. അപ്പോൾ IT കുറച്ച് കമ്പനികൾ നല്ല ഒരു വെയിറ്റേജ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. കാരണം IT എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെൻറ്റാണ്. IT സെക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫണ്ടിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഫണ്ടാണ് ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ട്. എനിക്ക് എല്ലാ ഫണ്ടും ഒരേപോലെ കമ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം കമൻറ്റ് സെക്ഷൻ ഇത് ഇട്ടുകൊണ്ട് തന്നെ ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. പിന്നീട് നമ്മളിപ്പോൾ SBIയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതി തെറ്റൊന്നുമില്ല. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. പിന്നെ ഒരു ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, കുറച്ച് ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നീട് അടുത്തതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ SIP എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരാനില്ല, ഫൈനോ കാര്യങ്ങളൊന്നും വരാനില്ലല്ലോ. അതുകൊണ്ട് നോ ഇഷ്യൂ. എനിവേ, താങ്ക് യു. നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോകാം. അബ്ദുൾ റഹ്മാൻ്റെയാണ് അടുത്ത കമൻറ്റ്. ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട്, കൊട്ടക് ബ്ലൂ ചിപ്പ് ഫണ്ട്സ്, ICICI പ്രുഡൻഷ്യൽ ടെക്നോളജി, ടാറ്റ എത്തിക് പ്ലാൻ ഗ്രോത്ത്, ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട്, SBI സ്മോൾ ക്യാപ്പ് ഫണ്ട്, വിച്ച് ഈസ് ബെസ്റ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റിന് പ്രോപ്പറായിട്ട് ഒരു ആൻസർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇത് മൂന്നുമല്ല, ഇത് മൂന്നാല് കാറ്റഗറിയിലുള്ള ഫണ്ടുകളാണ് ഇതുള്ളത്. ഒന്ന് ബ്ലൂ ചിപ്പ് ഫണ്ടുകളാണ്. 2 ബ്ലൂ ചിപ്പ് ഫണ്ടുകൾ കണ്ടു, ആക്സിസിൻ്റെയും കോട്ടക്കിൻ്റെയും. അതുപോലെ അടുത്തത് തീമാറ്റിക് ഫണ്ടാണ്. അത് ICICI പ്രുഡൻഷ്യലിൻ്റെയും അതുപോലെ ടാറ്റ ഡിജിറ്റലിൻ്റെയും തീമാറ്റിക് ഫണ്ടുകൾ ഉണ്ട്. ഈ നമുക്ക് ബ്ലൂ ചിപ്പ് ഫണ്ടും തീമാറ്റിക് ഫണ്ടുമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം രണ്ടും എൻ്റയർലി രണ്ട് കാറ്റഗറിയാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ IT കാറ്റഗറിയാണ്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ടാറ്റ ഡിജിറ്റൽ ഫണ്ടും അതുപോലെ തന്നെ നമ്മുടെ ICICI പ്രുഡൻഷ്യലിൻ്റെ ടെക്നോളജി ഫണ്ടും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്താണ്. തീമാറ്റിക് ഫണ്ടാണ്. അപ്പോൾ ഈ ഫണ്ട് വേണം നമ്മുടെ കയ്യിൽ, വേണ്ട എന്നല്ല. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ട് വേണം. ആക്സിസിൻ്റെ കോണ്ടക്റ്റിൻ്റെയോ ഒക്കെ നമുക്ക് SBIൻ്റെയോ HDFCയുടെയോ ഒക്കെ ഏതെങ്കിലും നമുക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു ബ്ലൂ ചിപ്പ് ഫണ്ട് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ക്യാപ്പ് ഫണ്ടും വേണം. തീർച്ചയായിട്ടും SBIയുടെ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് ഞാനിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ ആക്സിസിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് മറ്റൊരു സുഹൃത്ത് റെജി എന്ന് പറയുന്ന സുഹൃത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഏതെങ്കിലും എടുക്കുക, ഒരുപാട് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ലെങ്കിലും സമയമുള്ളവർ ചെക്ക് ചെയ്യുക കേട്ടോ. എന്തായാലും സമയമുള്ളവർ ചെക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളൂ. അപ്പം ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം നല്ലത് തന്നെയാണ്. ഓരോ സമയത്ത്
ഓരോ ഫണ്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പം സ്മോൾ ക്യാപ്പ് ഫണ്ടാണെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഫണ്ടാണ്, ബ്ലൂ ചിപ്പ് ഫണ്ടിന് അത്ര റിസ്ക് ഇല്ല. എന്നാൽ സ്മോൾ ക്യാപ്പിന് ഹൈ റിട്ടേൺ ആണ്, ഹൈ റിസ്ക്കും ഹൈ റിട്ടേണുമാണ്. ബ്ലൂ ചിപ്പിന് അത്ര റിട്ടേൺ കിട്ടാറില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ തീമാറ്റിക് ഫണ്ടുകൾ ചിലപ്പോൾ ആ സെക്ടർ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഡൗൺ ആയി നിന്നേക്കാം. പക്ഷേ ഐ ടി സെക്ടർ പെർഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, നോ ഇഷ്യൂ, അങ്ങനെ ഡൗൺ ആയി നിന്നേക്കാം ഈ തീമാറ്റിക് സെക്ടറൊക്കെ ആകുമ്പോൾ. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ബെസ്റ്റ് എന്നില്ല, മാക്സിമം താങ്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ എസ് ഐ പി എന്നൊന്നും പറയല. നമ്മൾ ഇക്വിറ്റി ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് ലതാ രാജൻ്റെ കമൻ്റ് ആണ്. ഹലോ, യു ഹാവ് ഡീറ്റെയിൽഡ് അബൌട്ട് ടാറ്റ ടെക്നോളജി ഫണ്ട് ആൻഡ് ഐ സി ഫണ്ട് എർലിയർ ആൻഡ് ഇറ്റ്സ് റിട്ടേൺസ്. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഫോർ ഇൻവെസ്റ്റിംഗ് ലംസം ഓഫ് 25 lakhs എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആൻഡ് ടേക്ക് എ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എസ് ഡബ്ല്യു പി ഓഫ് 20,000 പെർ മന്ത് പ്ലീസ്. അപ്പോൾ ഇതിൽ ഉള്ളത് ഒന്നാമത്തെ കാര്യം, എസ് ബി ഐയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതുണ്ടായിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിലും കാര്യങ്ങളിലും ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ, അതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് പിന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഇതില്ല. പക്ഷേ നിങ്ങൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhs ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്ലൂ ചിപ്പ് ഫണ്ടിൽ, ഇപ്പോൾ മോളിൽ എക്സാമ്പിൾസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലൂ ചിപ്പ് ഫണ്ട് എടുക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, നോ ഇഷ്യൂ. ബ്ലൂ ചിപ്പ് ആകുമ്പോൾ നമുക്ക് റിസ്ക് കുറവാണ്, വലിയ തുകയല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ റിസ്ക് കുറവാണ്. അല്ലെങ്കിൽ മറ്റൊരു ഫണ്ടുണ്ട്, എച്ച് ഡി എഫ് സിയുടെ അഡ്വാൻസ്ഡ് ബാലൻസ്ഡ് ഫണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊരു 2 വർഷം കണ്ട് മുന്നേ വീഡിയോ ചെയ്തതാണ്, 2-2.5 വർഷമായി കാണും വീഡിയോ ചെയ്ത ഒരു ഫണ്ടാണ്. അത് നമുക്ക് മന്ത്ലി ഡിവിഡൻഡ് തരുന്നുണ്ട്. അതിനൊരു ഉദാഹരണം, നമ്മുടെ ഒരു സുഹൃത്ത് 4 lakh rupees അതിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു, മറ്റൊരു സുഹൃത്ത് 10 lakhs ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ 4 lakh rupees ഇൻവെസ്റ്റ് ചെയ്തയാൾ പിന്നെ ഒന്നും അനക്കില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് 4,200 rupees പെർ മന്ത്, എല്ലാ മന്തും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് അല്ല, ഡിവിഡൻഡാണ്, ഡിവിഡൻഡായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വാല്യൂ 5.5 lakhs അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ്, അതുപോലുള്ള ഡിവിഡൻഡ്, അതായത് സ്ഥിരമായിട്ട് ഡിവിഡൻഡ്, മന്ത്ലി ഡിവിഡൻഡ് തരുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ. അതിന് കുഴപ്പമില്ല. സ്മോൾ ക്യാപ്പിൽ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ, അപ്പം സ്മോൾ ക്യാപ്പിൽ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫണ്ടിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇതുപോലെ 5 lakh rupees ഒരു ഫണ്ടിൽ ചെയ്യാം, അടുത്ത 5 lakhs, അങ്ങനെ നമുക്ക് 5 funds ചെയ്യാം, സെക്യൂരിറ്റി കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ, ഒറ്റ ഫണ്ടിൽ തന്നെ ചെയ്യണം എന്നൊന്നും പറയില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ഫണ്ടൊക്കെ സ്റ്റഡി ചെയ്ത് കുറേ എത്തിക്കഴിയുമ്പോഴായിരിക്കും മറ്റൊരു ഫണ്ട് പെർഫോം ചെയ്യുന്നത്. ഇതൊക്കെ ഇതിൽ സ്വാഭാവികമാണ്, ഓരോ സമയത്ത് ഓരോ ഫണ്ടുകളായിരിക്കും പെർഫോം ചെയ്യുക, മറ്റൊരു ഫണ്ട് പെർഫോം ചെയ്യുന്ന കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നോ അതിൽ നിന്ന് മാറ്റണമെന്നോ ഒക്കെ വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന ഫണ്ടുകൾ ചിലപ്പം നാളെ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഭയങ്കര ഫണ്ടായിരിക്കണം എന്നൊന്നുമില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫണ്ടുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് വെച്ച് ആർക്കും സ്വന്തമായിട്ട് സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ലതാ മാഡം അങ്ങനെയൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തത് മനു കെ പി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻവെസ്റ്റ് എ ലംസം എമൗണ്ട് ഇൻ എസ് ബി ഐ സ്മോൾ? എല്ലാവർക്കും ലംസമാണ് വേണ്ടത് അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നത് എച്ച് ഡി എഫ് സിൻ്റെ അഡ്വാൻസ്ഡ് ബാലൻസ്ഡ് ഫണ്ടാണ്. ഞാനത് വീഡിയോ ചെയ്തു, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊന്നും കൂടി എടുക്കാം, ഒന്നും കൂടി എടുത്തിട്ട് പറയാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിലോ എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്യുകയോ കാര്യങ്ങളോ ചെയ്യാം, പഴയ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള ഫണ്ടുകളിൽ ലംസമായിട്ട് ചെയ്തോളൂ, ഇതിൽ ചെയ്യണമെന്ന് പറയില്ല. ഇതിൽ ചെറുത് ചെറുത് ഇട്ടോളൂ, ചെറിയ ചെറിയ, നമുക്ക് ബാക്കി വരുന്ന പൈസ വെച്ചിട്ടിട്ടോളൂ. കാരണം റിസ്ക് കൂടുതലുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കമ്പനികളാണ്. അപ്പോൾ വലിയ ഇത് ചിലപ്പം ഇത് ലാർജ് ക്യാപ്പായി പോയ കമ്പനിയുടെ ഈ കമ്പനി, അങ്ങനെയാകുമ്പോൾ ഈ ഫണ്ടിൽ നിന്ന് അത് എക്സിറ്റ് ആവുകയും ചെയ്യും. ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, ലാർജ് ക്യാപ്പും കാര്യങ്ങളൊക്കെ ആക്കി. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ലംസം താല്പര്യമില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ഡൈവേഴ്സിഫൈ ചെയ്യാം മാക്സിമം. ഗെയിലിൻ്റെ ബൈബാക്ക് ഒരു നല്ല, അയ്യോ, ഗെയിലിൻ്റെ ബൈബാക്ക് ഞാൻ ന്യൂസ് നോക്കിയിട്ടില്ല, എൻ്റെ കയ്യിൽ ഗെയിലില്ല. ഓക്കെ, അപ്പം ഞാൻ അത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ സാർ, ഞാൻ ഗ്രോയിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഫണ്ട് ഹൗസ് വഴി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറാൻ കഴിയുമോ? കഴിയും തീർച്ചയായിട്ടും. ഹരിപ്രസാദ് ആണ് ചോദിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും കഴിയും. ഗ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഫോളിയോ നമ്പർ കിട്ടും. ഈ ഫോളിയോ നമ്പർ ഉപയോഗിച്ചിട്ട് ഫണ്ട് ഹൗസ് ഏതാണോ അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. നമുക്ക് ചില വെബ്സൈറ്റുകളിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഇതുമുണ്ട്. പക്ഷേ ഗ്രോയിൽ ഡയറക്റ്റ് പ്ലാനാണ്, അതുകൊണ്ട് വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ ഗ്രോ പൂട്ടിപ്പോയാലും നമുക്ക് ഫണ്ട് ഹൗസിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അതുകൊണ്ട് വിഷയമില്ല ആ കാര്യത്തിൽ. ഓക്കെ,
ക്വാണ്ട് ആക്സിസ് എസ് ബി ഐ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു. ഞാൻ ക്വാണ്ടിൻ്റെ നോക്കിയിട്ടില്ല, ഞാൻ നോക്കാം കേട്ടോ, തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ആക്സിസിൻ്റെ ഓൾറെഡി മുകളിൽ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, നല്ല ഫണ്ടാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ആക്സിസ് തന്നെ ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നടുത്ത് പക്ഷേ സെഗ്മെൻറ്റുകൾ വ്യത്യാസമുള്ളത് നമ്മൾ കണ്ടു ഓൾറെഡി, അതായത് വെയിറ്റേജ് ഉള്ള സെഗ്മെൻറ്റുകൾ രണ്ട് സെഗ്മെൻറ്റാണ്. അതിലേത് സെഗ്മെൻറ്റ് പെർഫോം ചെയ്യും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്, അത് ആക്സിസിലും കുറച്ചിടുക, എസ് ബി ഐയിലും കുറച്ചിടുക എന്നുള്ളൂ. ഞാൻ എനിക്ക് ബി ഒ ഐ എന്ന് പറയുന്ന മറ്റൊരു ഫണ്ടുണ്ട്, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആക്സിസിലും എസ് ബി ഐയിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും സ്റ്റഡി ചെയ്തും കമൻറ്റ് സെക്ഷനിലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഫണ്ട് കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേയൊക്കെ നമ്മുടെ എന്താ പറയുക ലക്കാണ്, കാരണം ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ പെർഫോം ചെയ്യുന്ന സെക്ടർ ഏതാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാൻ കഴിയുമെങ്കിൽ ആ സെക്ടറിലുള്ള ഇക്വിറ്റി കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ല മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ആക്സിസ് ഓക്കെ, ഇപ്പോഴത്തെ അവസരം ആക്സിസ് സെലക്ട് ചെയ്യാം. എസ് ബി ഐയും വേണമെങ്കിൽ സെലക്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. സാർ, ഹൗ ഈസ് കാനറ റൊബേക്കോ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഫോർ ലോങ് ടൈം? നല്ലതാണ്, നല്ലതാണ്. കാനറ റൊബേക്കോയുടെ ഫണ്ടുകളെല്ലാം തന്നെ നല്ലതാണ്, നോ ഇഷ്യൂ, നമുക്കത് ചെയ്യാം. സാർ, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു 5 വർഷം ഓക്കെ ആകുമ്പോൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 10% ടാക്സ് കൊടുക്കണ്ടേ? അത് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? അത് കുറയ്ക്കാനായിട്ട് ഇ എൽ എസ് എസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും, പക്ഷേ റിട്ടേൺ കുറവാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% ടാക്സ് നമ്മൾ ഒരു വർഷത്തിന് മുകളിലുള്ള ഇപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനും അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങോ അങ്ങനെ എന്ത് ഇതിനാണെങ്കിലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ, ടാക്സ് കൊടുത്തേ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്, അത് 10%. എന്തിന്? ബാങ്കിൽ എഫ് ഡി ഇട്ടാൽ കൊടുക്കണമല്ലോ, അതിനും കൊടുത്തേ പറ്റുള്ളൂ. ആ എഫ് ഡി 10% പിടിച്ചിട്ടാണ് ബാങ്കിൽ നിന്ന് കിട്ടുക നമുക്ക്. അപ്പോൾ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഈ ടാക്സ് ഉണ്ട്. അത് കുറയ്ക്കാനായിട്ട് ടാക്സ് സേവിങ് ഫണ്ടുകൾ സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ആ സേവിങ് ഫണ്ടുകൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിവിടെ ടാക്സ് കൊടുക്കണമെന്നുള്ള കാര്യമുണ്ട്, എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം റിട്ടേൺ കിട്ടുന്ന ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, നല്ലത്, ടാക്സ് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ലാഭത്തിന് ടാക്സ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്, അത് വേറെ മാർഗ്ഗമില്ല, അത് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ടാക്സ് സേവിങ് ഫണ്ടുകളും കാര്യങ്ങളുമൊക്കെ നോക്കുക. പിന്നെ ഐ ടി ഫയൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ, പോസ്റ്റ് ഓഫീസിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും, അങ്ങനെ ടാക്സ് സേവ് ചെയ്യാനുള്ള പല മെത്തേഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, റോഷൻ ചാർലി പറഞ്ഞിരിക്കുന്നത്, സാറേ നല്ല ഇൻഫോർമേഷനാണ്, പക്ഷേ ഈ ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, എസ് ഐ പി മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിയാണ്, ലംസം അവർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, യൂസ്ഫുൾ ഇൻഫോർമേഷൻ, താങ്ക് യു ഫസലു. അടുത്തത് രവീന്ദ്രൻ, രവീന്ദ്രൻ സാറ്, വളരെ നല്ല വിവരം, താങ്ക് യു. ഓക്കെ, താങ്ക്സ് ടു ഓൾ. ഹവീസ് എസ് ബി ഐ മൾട്ടിക്യാപ്പ്, കുഴപ്പമൊന്നുമില്ല. മൾട്ടിക്യാപ്പ് എന്ന് പറയുന്നത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം, മൾട്ടിക്യാപ്പ് എന്ന് പറയുന്നത് അതിൽ ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഉള്ള ഫണ്ടാണ് മൾട്ടിക്യാപ്പ്. നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എസ് ബി ഐ ഫോക്കസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു ഫണ്ടാണ് എസ് ബി ഐ ഫോക്കസ്ഡ് ഫണ്ട്, സെലക്ട് വീഡിയോ ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. കുഴപ്പമില്ല, അതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എസ് ബി ഐയുടെ മൾട്ടിക്യാപ്പ് നോ ഇഷ്യൂ. പിന്നെ ഓരോന്നും നമുക്ക് ഓരോ ഫണ്ടുകളും ചെക്ക് ചെയ്ത് പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്ത് അത് എത്ര പേഴ്സൻ്റേജ് ആണ് നോക്കി വരുന്ന വലിയൊരു പണിയാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ കാണുമ്പോൾ അങ്ങ് ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും അങ്ങനത്തെ. ഓക്കെ, എ ജി എസ് ക്രിയേഷൻ, ഇദ്ദേഹം നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, താങ്ക് യു. സുനീഷ്, ഗ്രേറ്റ് വീഡിയോ, താങ്ക് യു. ഗംഗ ഫോർജിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ഗംഗ ഫോർജ് സ്റ്റോക്കിനെ പറ്റി വീഡിയോ ചെയ്യുമോ? ശരിക്കും പറഞ്ഞാൽ ഗംഗ ഫോർജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെന്നി സ്റ്റോക്ക്, പെന്നി സ്റ്റോക്കിന് ഹൈ റിസ്ക് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് റിസ്ക് ഉണ്ട്, നമുക്ക് റിസ്ക് ഇല്ല എന്നല്ല. പെന്നി സ്റ്റോക്ക് അപ്പോൾ ചായ പൈസയ്ക്കേ മേടിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചായ പൈസ പോട്ടെ, ഒരു ബിരിയാണി പൈസയ്ക്ക് മേടിച്ചോ, അല്ലെങ്കിൽ അതുമല്ല നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ ചിലവാക്കുന്ന ഒരു പൈസ, അങ്ങനെയുള്ള ഒരു ക്യാഷിന് മാത്രമേ ആ സ്റ്റോക്ക് മേടിക്കാവുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വളരെ അധികം മുകളിലേക്ക് പോയ ഒരു സ്റ്റോക്കാണ്, 3 രൂപ 4 രൂപയെന്നൊക്കെ ഈ സ്റ്റോക്ക് 20-25 രൂപയിലേക്ക് പോയി ഒരു വർഷം കൊണ്ട്. അപ്പോൾ എത്ര ഇരട്ടി റിട്ടേൺ ആണല്ലേ. അപ്പോൾ അതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് താഴേക്ക് വരുമ്പോഴാണ് പ്രശ്നം, താഴേക്ക് വരുമ്പോഴാണ് പ്രശ്നം. വളരെയധികം പിടിഞ്ഞു തീർച്ചയായിട്ടും. അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക്
നിഫ്റ്റി ഉയരുമ്പം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നിഫ്റ്റി 50-ൽപ്പെട്ട സ്റ്റോക്കുകളിലായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നിഫ്റ്റി 50-ൽപ്പെട്ട സ്റ്റോക്കുകളായിരിക്കും. ഒരുപാട് പേർ അത് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല സ്റ്റോക്കുകൾ പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ലാർസൺ ആൻഡ് ടൂബ്രോ, നമ്മുടെ റിലയൻസ് ഒക്കെ ആ താഴെ ലെവലിൽ പറഞ്ഞാണ്. അത് വലിയ താഴെയല്ല, ഈ കറക്ഷൻ്റെ ഈ സമയത്ത് അത് പറഞ്ഞായിരുന്നു. LTI പറഞ്ഞായിരുന്നു, മൈൻട്രി പറഞ്ഞായിരുന്നു, ടാറ്റ ലെക്സി പറഞ്ഞായിരുന്നു, ഇനിയും കുറേ സ്റ്റോക്കുകൾ, ഏഷ്യൻ പെയിൻറ്റ് പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഇന്നിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ശ്രീ സിമെൻറ്റ് നമ്മൾ എടുക്കാനായിട്ട് ഓക്കെ ഓൾറെഡി ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ സിമെൻറ്റ് ഇച്ചിരി കൂടെ ഡൗൺ ആകുമ്പോൾ 24,000 സംതിങ് പ്രൈസ് ഉണ്ട്, കുറച്ചൊന്ന് ഡൗൺ ആകുമ്പോൾ എടുക്കണമെന്ന് കരുതി ഇരിക്കും. ശ്രീ സിമെൻറ്റൊക്കെ നല്ല കമ്പനിയാണ്, അപ്പോൾ വളരെ ഇച്ചിരി വില കൂടിയതാണ്. ഓക്കെ, പിഡിലൈറ്റ് പറഞ്ഞായിരുന്നു. ഇതെല്ലാം നമുക്ക് റിട്ടേൺ തന്നു കഴിഞ്ഞു ഈ ഒരു കറക്ഷൻ കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ. പക്ഷേ ചെറിയ കമ്പനികൾ നമുക്ക് ഇപ്പോഴും ലോസാണ്, താഴേക്കൊക്കെയാണ് പോകുന്നത്. പെന്നി സ്റ്റോക്കുകളിലേക്ക് ഒരു ഫണ്ട് വരണമെങ്കിൽ അത്യാവശ്യം നിഫ്റ്റിനെ കയറ്റി നിഫ്റ്റി 50 സ്റ്റോക്കുകളൊക്കെ ഏകദേശം കുറേ സ്റ്റോക്കുകളൊക്കെ ഓവർ വാല്യൂഡ് ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേറെ, അതായത് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലുള്ള സ്റ്റോക്കുകൾ അവർക്ക് നോക്കണമെങ്കിൽ പിന്നെ മിഡ് ക്യാപ്പിലേക്കേ നോക്കാൻ പറ്റുള്ളൂ. അപ്പം മിഡ് ക്യാപ്പിൽ ഫണ്ടിങ് വരും. മിഡ് ക്യാപ്പിലെ അത്യാവശ്യം കയറി ഒരു ലെവലാകുമ്പോഴത്തേനും പിന്നീട് സ്മോൾ ക്യാപ്പിൽ, പിന്നെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇങ്ങനെയാണ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അല്ലാതെ മാർക്കറ്റ് ഭയങ്കര അധികം താഴെ കിടക്കുമ്പം അവർ സ്മോൾ ക്യാപ്പിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഈ നിഫ്റ്റി എന്ന് പറയുന്ന സംഭവം എല്ലാവരും നോക്കുന്ന ഒരു സംഭവമാണ്, ഇത് കയറുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. മാർക്കറ്റ് ഉയരുന്നത് നിഫ്റ്റിയുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിനെ കയറ്റിയേ പറ്റുള്ളൂ. ഇതിനെ കയറ്റിക്കഴിഞ്ഞാലേ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അവർ പൈസ ഇറക്കുള്ളൂ, അവർ വരുള്ളൂ. അതേസമയം നിഫ്റ്റി അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്, താഴേക്ക് കിടക്കുകയാണ്, എന്നാൽ ചെറിയ കമ്പനികൾ ഭയങ്കരമായിട്ട് കയറി വരുന്നു എന്നുള്ള സിനാരിയോ സാധാരണഗതിയിൽ കാണാറില്ല. എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ നോർമലി പൊതുവായിട്ടൊരു ആഡിങ് വരുന്നത് ഇങ്ങനെയാണ്. ആദ്യം ലാർജ് ക്യാപ്പ്, പിന്നീട് മിഡ് ക്യാപ്പ്, പിന്നീട് സ്മോൾ ക്യാപ്പ്, അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൻ്റെ ആ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ഈ സമയങ്ങളിൽ ലാർജ് ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അതിനൊരു എൻഡ് ഉണ്ട്. ഇപ്പോൾ റിലയൻസ് ഒക്കെ ക്ഷീണിച്ച് തുടങ്ങി മുകളിലേക്ക് കയറിയിട്ട്, ഓക്കെ ഓൾറെഡി എല്ലാവരും എക്സിറ്റ് ആയി കാണും. അപ്പോൾ മുകളിലേക്ക് കയറി ക്ഷീണിച്ച് തുടങ്ങിയപ്പം അവിടെ നിന്നൊക്കെ നമുക്ക് വലിയ ഒന്ന് വിഡ്രോ ചെയ്യാം. അടുത്ത കമ്പനികൾ ഇനിയും ഉണ്ട്, നിഫ്റ്റി 50-ൽ കയറാനുള്ള കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ HDFC ബാങ്കിലും HDFC ഒരു ബൈ വന്നിട്ടുണ്ട്. HDFC AMC കഴിഞ്ഞ ദിവസം ബൈ വന്നായിരുന്നു. നല്ല കമ്പനിയാണ്, ഇതൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ബൈ വരുന്നുണ്ട്. അപ്പോൾ അതെടുക്കുക കേട്ടോ. ആ സമയത്ത് നമ്മൾ സ്മോൾ ക്യാപ്പ് എടുക്കാതിരിക്കുക. എനിവേ, ഞാൻ ഗംഗാ ഫോർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ്, ഇനി ഇത് കയറണമെങ്കിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു 4-5 രൂപ റേഞ്ചാണ്. അപ്പോൾ അത് അത്രയും വന്നേക്കാം. എന്നിട്ടായിരിക്കും കയറുമ്പോഴായി ഇതിങ്ങനെയായിരിക്കും കയറുക. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയില്ല. ഞാനും ഈ ഇടിഞ്ഞ സമയത്ത് 8.50-1,500 മേടിച്ച് വെച്ചായിരുന്നു. ഓക്കെ, അത് അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയാണ് മേടിച്ച് വെച്ചത്. പക്ഷേ ഇത് 20 എൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 700-800 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. 20 രൂപയായിരുന്നപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 24 കണ്ട് വിൽക്കാൻ പറ്റി. ഇടിഞ്ഞു വന്നപ്പോൾ സാധനം കയ്യിലില്ലായിരുന്നു. ഓക്കെ, ക്രാഷും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പം അങ്ങനെ ക്രാഷും കാര്യങ്ങളും വരുമ്പോൾ ഏറ്റവും കൂടുതൽ താഴെ പോകുന്ന ഏതായിരിക്കും? ഈ സ്മോൾ ക്യാപ്പ് കമ്പനികളായിരിക്കും ഏറ്റവും കൂടുതൽ പോകുക. അപ്പം ഒരു ബുൾ റണ്ണ് വരുമ്പോൾ, അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കയറി പോകുന്നതും എന്തായിരിക്കും? ഈ സ്മോൾ ക്യാപ്പായിരിക്കും ഏറ്റവും കൂടുതൽ. അതായത് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അത് വരും, എന്തായാലും വരും. ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും, ആ സമയത്ത് പെർഫോം ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കമ്പനികൾ സ്മോൾ ക്യാപ്പൊക്കെ അങ്ങനെ ആവറേജ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യമൊക്കെ രക്ഷപ്പെട്ടേക്കാം. നമ്മൾ ആവറേജൊക്കെ ചെയ്ത് നമുക്ക് നല്ല റിട്ടേൺ ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10-20% വരെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോളൂ. മിഡ് ക്യാപ്പിൽ പിന്നെയും കുറച്ച് കൂട്ടാം. ഞാൻ പറയുന്നത് പെന്നി സ്റ്റോക്കുകൾ പോലെയുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഒരു 20% മുകളിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ നോക്കും ഭയങ്കര സംഭവമൊക്കെ ആയിരിക്കും. പക്ഷേ മാർക്കറ്റ് 2-3 സൈക്കിളിൽ കൂടിയാണ് പോകുന്നത്. ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ടാകും, ബീറിഷ് മാർക്കറ്റ് ഉണ്ടാകും, ന്യൂട്രലും ഉണ്ടാകും. ഇത് 3 നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അല്ലാതെ കറക്റ്റ് ബുള്ളിഷ് മാർക്കറ്റ് തന്നെ നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. ബുള്ളിഷ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണെന്നൊന്നും അറിയത്തില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും പറയാനായിട്ട് പറ്റും, പക്ഷേ അതിന് മുമ്പ് പറയാനായിട്ട് പറ്റില്ല, അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് വയസ്സായിട്ട് ലാർജ് ക്യാപ്പിൽ ഒരു 50-60% ഇടുക, ബാക്കി മിഡിലിടുക, ഒരു 10-20% സ്മോൾ ക്യാപ്പിൽ ഇടുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ റിട്ടേൺ നോക്കേണ്ട കാര്യമില്ല. അവന് റിട്ടേൺ ഉണ്ട്, ഇവന് റിട്ടേൺ ഉണ്ട് എന്ന് പറയാം. കാരണം റിട്ടേൺ ഉള്ളപ്പോൾ എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ലാഭമാണെന്ന് പറയും. നഷ്ടം വരുമ്പോൾ ഇത് ആരും പറയില്ലല്ലോ. അപ്പോൾ നമ്മൾ അറിയുന്നില്ല, അവർക്ക് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കുക, നമ്മുടെ സ്റ്റോക്ക് നോക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ആ ഒരു ഇൻഫോർമേഷനും കൂടെ പങ്കുവെക്കാനായിരുന്നു. മിറായി അസറ്റ് ഇഷ്ടമാണെന്ന് AGS ക്രിയേഷൻ കൊല്ലം
കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു അർജുൻ. കുറച്ച് തീപ്പന്ത് വിട്ടിട്ടുണ്ട്, എന്തായാലും ചാനലിൽ കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അഭിലാഷ് രാജൻ ഗുഡ് വൺ എന്നിട്ടിട്ടുണ്ട്. അലീഫ് സിസ്റ്റം തീയിട്ടിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ദീപക് എ ജേക്കബ്, ജേക്കബാണ് ഫസ്റ്റ് കമൻറ്റാണെന്ന് പറഞ്ഞത്. പക്ഷേ അത് ഫസ്റ്റൊന്നും അല്ല, അതിന് താഴെ വേറെയും കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാട്ടോ പോകുന്നത്. എനിവേ, കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം അത് ഇടുമ്പോൾ ഫസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് തന്നെ മറ്റുള്ളവരും കമൻറ്റ് ചെയ്ത് കാണണം. അപ്പോൾ അത് അവരുടെ ആയിരിക്കും ആദ്യം വന്നേക്കുന്ന കമൻറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ആക്സിസ് സ്മോൾ ക്യാപ്പ് ഈസ് ബെസ്റ്റ്, ബെനറ്റ് തോമസ് പറഞ്ഞിട്ടുണ്ട്. ആക്സിസ് സ്മോൾ ക്യാപ്പ് ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട്, തീർച്ചയായിട്ടും. ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക് ഇൻ ദ ബിഗിനിങ് ഈസ് നോട്ട് ഫിറ്റിംഗ് ടു ദ കോൺട്രാക്ട്. ഓക്കെ, അത് കെ യു ടി കിരൺ. ഓക്കെ, അങ്ങനെ ഒരു പേരാണ് കെ യു ടി കിരൺ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളിയല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും സിനിമാ പാട്ടിടാ, എനിക്ക് ഒന്ന് സ്ട്രൈക്ക് കിട്ടിയതാണ്. ഞാൻ നല്ലൊരു മ്യൂസിക്കാണ് ഇട്ടത്. അപ്പം ആദ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ സ്ട്രൈക്ക് കിട്ടി. സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ആ വീഡിയോ ഡിലീറ്റാക്കി. പിന്നെ ഞാൻ കിട്ടിയ ഒരു മ്യൂസിക്, അത് ഈ മറ്റേ യൂട്യൂബിൽ നിന്ന് കിട്ടും നമുക്ക്, യൂട്യൂബിൻ്റെ ലൈബ്രറിയിലുണ്ട്. ആ മ്യൂസിക് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇടണമല്ലോ എന്ന് ഓർത്ത് തിരക്കും ആയിപ്പോയി. രാത്രിയായി, അതുകൊണ്ട് ഒരു മ്യൂസിക് അങ്ങ് തപ്പി ഇട്ടെന്നേ ഉള്ളേ. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. മുഹമ്മദ് ഉബൈസ് കെ എം, ചുമ്മാ തള്ളാതെ മാഷേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനൊന്നും പറയാനില്ല. താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ തപ്പിപ്പോകുമ്പോൾ നല്ല ഫണ്ടുകൾ കിട്ടുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും ഓക്കെ, കമൻറ്റ് കുഴപ്പമൊന്നുമില്ല. താങ്കളുടെ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഷിഹാബ് അതിന് റിപ്ലൈ അയച്ചിട്ടുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യൂ എന്നിട്ട് കമൻറ്റ് ചെയ്യൂ മാഷ. ഓക്കെ, നിതിൻ ജോസ്, ഇവൻ ഏതായി പരിഷ്കാരി? നിതിൻ ജോസിൻ്റെ കമൻറ്റ് പരിഷ്കാരി, അത് ഞാൻ മറ്റേ ആ സിനിമയാണ് ഓർക്കുന്നത്. ഓക്കെ ഓക്കെ, അത് പോട്ടെ. സാർ, ഈ ഫണ്ടിൽ എസ് ഐ പി മാത്രമേ ഉള്ളൂ? ഓക്കെ, അത് ഒരുപാട് പേര് ചോദിച്ചു. കാരണം വെബ്സൈറ്റിലൊന്നും മാറിയിട്ടില്ല, ലംസം ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എസ് ഐ പി മാത്രമേ ഉള്ളൂ എന്ന് കണ്ടായിരുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് ചെറിയൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, കുഴപ്പമൊന്നുമില്ല. എസ് ബി ഐയോ ആക്സിസോ ഇനിയും ഉണ്ട് കുറേ ഫണ്ടുകൾ. എനിക്ക് മറ്റു ഫണ്ടുകളൊന്നും അധികം സെർച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ട, ഞാനൊരു അഞ്ചാറ് ഫണ്ട് നോക്കി, അത്രയൊക്കെ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ അതിലൊരു നല്ലതെന്ന് തോന്നിയതാണ് എസ് ബി ഐ ഇട്ടത്. അപ്പോൾ ആക്സിസിൻ്റെ നമ്മുടെ സുഹൃത്ത്, വേറെ കമൻറ്റുകളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം വേറെ നിപ്പോണിൻ്റെ നല്ലതാണ്, നിപ്പോണിൻ്റെ സ്മോൾ ക്യാപ്പൊക്കെ ഞാൻ നോക്കിയതാണ്, നല്ലതാണ്, നല്ല ഫണ്ടുകളാണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ഫണ്ട് കേട്ടോ, സ്മോൾ ക്യാപ്പിൻ്റെ ഒരു ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുക. 500 രൂപയ്ക്ക് 500 രൂപ, 1000 രൂപയ്ക്ക് 1000, അങ്ങനെ പോട്ടെ, അങ്ങനെ അങ്ങ് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്മോൾ ക്യാപ്പ് എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ലാർജ് ക്യാപ്പിലും വേണം, മിഡ് ക്യാപ്പിലും വേണം. തീമാറ്റിക് ഫണ്ടുകൾ നല്ല സെക്ടർ സെലക്ട് ചെയ്ത് അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത്യാവശ്യം റിട്ടേൺ കിട്ടുന്ന സംഭവങ്ങളാണ്, അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് വന്നത്. എന്തായാലും കമൻറ്റ് ഇട്ട എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.